എങ്ങനെ നമുക്ക് തുരുമ്പായിട്ടിരിക്കുന്ന റേഡിയേറ്റർ ക്ലീൻ ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഡ്രെയിൻ ചെയ്യുന്ന കൂളന്റ് ശേഖരിക്കാൻ ഇതുപോലൊരു പാത്രം ആവശ്യമാണ്. ഇനിയാണ് നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. ഇതിലും ഓവറായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ എയർ തള്ളി പോകുന്നത് ഇടയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. 100% ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ വാഹനത്തിൻ്റെ കൂളൻ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ളതാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിനുള്ളിൽ തുരുമ്പായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ റേഡിയേറ്ററിൽ തുരുമ്പില്ല, നോർമൽ കൂളൻ്റ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ എങ്ങനെ നമുക്ക് തുരുമ്പായിട്ടിരിക്കുന്ന റേഡിയേറ്റർ ക്ലീൻ ചെയ്യാമെന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അപ്പം വാഹനത്തിൻ്റെ കൂളൻ്റ് ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ട് വാഹനത്തിൻ്റെ അടിയിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് നിരങ്ങി കയറുവാനായിട്ട് വാഹനം ഇതുപോലെ ജാക്ക് ഉപയോഗിച്ച് ഉയർത്തി നിർത്തിയിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്യുന്ന കൂളൻ്റ് ശേഖരിക്കാൻ ഇതുപോലൊരു പാത്രം ആവശ്യമാണ്. കാരണം അതൊരു കെമിക്കൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയും ഒഴിച്ച് കളയാണ്ടിരിക്കുന്നതാണ് നല്ലത്. കൂളൻ്റ് ഡ്രെയിൻ ചെയ്യാനായിട്ട് റേഡിയേറ്ററിൻ്റെ അടിയിലായിട്ട് ഇതുപോലൊരു ഡ്രെയിൻ ബോൾട്ട് ഉണ്ടാവും. പഴയ മോഡൽ വാഹനങ്ങളിൽ ഇതുപോലെ ഡ്രെയിനെട്ട് ഉണ്ടാവില്ല, പകരം ഈ ഒരു ഹോസ് റിമൂവ് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് റേഡിയേറ്ററിൻ്റെ ഡ്രെയിനെട്ട് ലൂസ് ചെയ്തെടുക്കാം. ഹാൻഡ് ടൈറ്റ് ആയിരിക്കും, ഹാൻഡ് ടൈറ്റേ ചെയ്യാവുള്ളൂ, കാരണം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ആ ഡ്രെയിനെട്ട് ലൂസായി വരുമ്പോഴേക്കും കൂളൻ്റ് ഇതുപോലെ ആ ഒരു ഹോളിൽ കൂടെ വരുന്നതായിരിക്കും. റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കൂളന് ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഓപ്പൺ ആക്കി വെക്കണം. കൂളൻ്റെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രെയിൻ ആവാനായിട്ട് അല്പസമയം കൊടുക്കുക. കൂളൻ്റ് ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റേഡിയേറ്ററിൻ്റെ റിസർവേ ടാങ്ക് ഊരിയെടുത്തിട്ട് അതിനകത്ത് കൂളൻറ്റും ഡ്രെയിൻ ചെയ്തെടുക്കാം. മിക്ക വാഹനങ്ങളുടെയും റിസർവേ ടാങ്ക് ഊരിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഈ വാഹനത്തിൻ്റെ ഒരു ലോക്ക് സ്ലോട്ടിലായിരുന്നു കിടന്നത്. അവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഊരിയെടുത്ത പോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ കിടക്കുന്ന കൂളൻറ്റും ഡ്രെയിൻ ചെയ്തെടുക്കുക ഇതുപോലെ. അങ്ങനെ കൂളൻ്റ് ഡ്രെയിൻ ചെയ്തെടുക്കുക എന്ന പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രെയിൻ ചെയ്തെടുത്ത കൂളൻ്റ് സുരക്ഷിതമായ സ്ഥലത്ത് ഒഴിച്ചു കളയുക. ഇനിയാണ് നമുക്ക് റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു വാഹനത്തിന് റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു വാഹനത്തിന് തുരുമ്പില്ല. അങ്ങനെ റേഡിയേറ്ററിൽ തുരുമ്പ് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഇതുപോലെ റണ്ണിംഗ് വാട്ടർ റേഡിയേറ്ററിൻ്റെ ക്യാപ്പിലേക്ക് ഇറക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് റേഡിയേറ്ററിനുള്ളിലെ തുരുമ്പുകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ, താഴെ ആ ഒരു ഡ്രെയിനെട്ട് വഴി ഇതുപോലെ വെള്ളത്തിനോടൊപ്പം ആ ഒരു തുരുമ്പ് ഇളകി പോകുന്നതായിരിക്കും. ഇതുപോലെ പ്രഷറായിട്ടൊന്ന് ചീറ്റിച്ച് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതൊരു പ്രൈമറി മെഥഡാണ്. ഇതിലും ഓവറായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു റേഡിയേറ്റർ ക്ലീൻ ചെയ്യേണ്ടത്. ആ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൽ പറ്റി പിടിച്ചിരിക്കുന്ന തുരുമ്പൊക്കെ ഇതുപോലെ നോർമൽ വാട്ടർ കടത്തി വിടുമ്പോൾ അതൊക്കെ ഇളകി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ വാഹനത്തിൻ്റെ റേഡിയേറ്ററിൻ്റെ റിസർവർ ടാങ്കും കൂടെ ഇതുപോലെ ക്ലീൻ ചെയ്യാം. ഇതിൽ ഓൾറെഡി തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് തുരുമ്പുണ്ടെങ്കിൽ, തുരുമ്പായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് ആ ടാങ്കിനുള്ളിലെ തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ടും പുറത്ത് കളയുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഡ്രെയിൻ നെട്ട് തിരിച്ച് റീഇൻസേർട്ട് ചെയ്യുക. ഒരു കാരണവശാലും ഈ ഒരു നട്ട് ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. പ്ലെയർ ഉപയോഗിച്ച് ഒരു കാരണവശാലും ടൈറ്റ് ചെയ്യരുത്, കാരണം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഹാൻഡ് ടൈറ്റ് മാത്രം മതിയാവും. അതിനുശേഷം നമ്മുടെ റിസർവർ ടാങ്ക് ഊരിയെടുത്ത പോലെ തന്നെ തിരിച്ച് റീഇൻസേർട്ട് ചെയ്യുക. ആദ്യം ഈ ഒരു ഡിസ്കണക്ട് ചെയ്ത പൈപ്പ് ഘടിപ്പിക്കുക, അതിനുശേഷം ആ ഒരു ലോക്കിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് കൂളൻ്റ് പ്ലസ് ഡിസ്റ്റിൽഡ് വാട്ടർ മിക്സ് ചെയ്ത് ഒഴിക്കുക എന്നൊരു പ്രക്രിയയാണ്. ഒരു കാരണവശാലും കൂളൻ്റ് പ്ലസ് നോർമൽ വാട്ടർ ഒഴിക്കരുത്. കൂളൻ്റ് പ്ലസ് നോർമൽ വാട്ടർ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ വാഹനത്തിനുള്ളിൽ റേഡിയേറ്ററിനുള്ളിൽ തുരുമ്പാവുന്നത്. ഞാൻ കൂളൻറ്റും ഡിസ്റ്റിൽഡ് വാട്ടറും പുറത്ത് വെച്ച് മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് ഒഴിച്ചാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കൂളൻറ്റിൻ്റെ ക്യാപ്പ് തുറന്നതിന് ശേഷം അതിലുണ്ടായിരിക്കുന്ന കൂളൻറ്റ് 1/4 ഭാഗവും 3/4 ഭാഗവും റേഡിയേറ്ററിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിക്കാൻ എളുപ്പത്തിന് ഞാൻ മെഷറിംഗ് കപ്പ് ഉപയോഗിക്കുന്നുണ്ട്.
Okay, ipol half bottle light under. Ini idinte pagathu koodi radiator like ozhikkan povukayanu. ഇനി ബോട്ടിലിൽ മിച്ചമുള്ള 1/4 അളവിലുള്ള കൂളന്റ് റേഡിയേറ്ററിന്റെ റിസർവർ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റിസർവർ ടാങ്കിൽ ലോ എന്ന് വരുന്ന ആ ഒരു പോയിന്റ് വരെ മാത്രമേ ഉള്ളൂ കൂളന്റ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ബാക്കി ഫുൾ വരെ എത്തിക്കുന്നതിന് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഒഴിക്കേണ്ടത്. അപ്പം അത് ഹാഫ് ഹാഫ് ആയിട്ട് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ റേഡിയേറ്ററിൽ ഒഴിച്ചിരിക്കുന്ന കൂളന്റ് ഡൈലൂട്ട് ചെയ്യാനായിട്ട് ബാറ്ററി വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു റേഡിയേറ്റർ കൂളന്റ് ഡൈലൂട്ട് ചെയ്യണം. റേഡിയേറ്റർ ഫില്ലാവുന്നവരെ ഈ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക. നിറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ എയർ തള്ളിപ്പോകുന്നത് ഇടയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. റേഡിയേറ്ററിൽ കൂളന്റ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് റിസർവർ ടാങ്കിൽ ലോ ലെവലിലാണ് കൂളന്റ് ഒഴിച്ചിരുന്നത്. ഇനി ആ ഒരു ലോ ലെവലിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് ഫുൾ ലെവൽ വരെ എത്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് റേഡിയേറ്ററിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഫില്ലായിരുന്ന റേഡിയേറ്ററിലെ വെള്ളം എയർ തള്ളിപ്പോയി വീണ്ടും അടിയിലേക്ക് പോയിരിക്കുകയാണ്. വാഹനം നമുക്ക് ജാക്കിൽ നിന്ന് മാറ്റാം. ജാക്കിൽ ഇനി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു റേഡിയേറ്ററിൻ്റെ എയർ പുറത്തേക്ക് റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എയർ പുറത്തേക്ക് തള്ളിക്കളയുക എന്നാണ്. ഒരു അല്പനേരം ഒരു 10 മിനിറ്റ് എങ്കിലും സ്റ്റാർട്ടാക്കി ഇടുക. വേഗം എയർ തള്ളി പോകാനായിട്ട് വാഹനം ഇതുപോലെ റേസ് ചെയ്യുക. വാഹനം സ്റ്റാർട്ടായപ്പോഴേ എയർ തള്ളി പുറത്തേക്ക് പോയത് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മുഴുവനും എയർ പോയിട്ടില്ല. ഇനിയും റേഡിയേറ്ററിലേക്ക് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വാഹനം സ്റ്റാർട്ടായി തന്നെ കിടക്കണം. അല്ലെങ്കിൽ വാഹനം ഒന്ന് റേസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ വാഹനം ഓണാക്കിയിട്ട് അല്ലെങ്കിൽ വാഹനം റേസ് ചെയ്ത് റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എയർ മാക്സിമം പുറത്തേക്ക് കളയുക. അങ്ങനെ ഇതുപോലെ പല പ്രാവശ്യമായിട്ട് വാഹനം റേസ് ചെയ്ത് എയർ കളഞ്ഞ് അവസാനം ഈ ഒരു എയർ ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും. അതിനുശേഷം ക്യാപ്പ് അടച്ച് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അടച്ചതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യുക. അപ്പോൾ വാഹനത്തിൻ്റെ കൂളന്റ് ചേഞ്ച് ചെയ്യുന്നതും റേഡിയേറ്റർ ക്ലീൻ ചെയ്യുന്നതുമായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. 100% ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസർവർ ടാങ്കിൽ ഞാൻ കൂളന്റ് ഫുള്ള് എന്ന ലെവൽ വരെയാണ് എത്തിച്ചിരിക്കുന്നത്. ഫുള്ള് എത്തിക്കണം നിർബന്ധമൊന്നുമില്ല. ലോയ്ക്കും ഫുള്ളിനും നടുക്കായിട്ട് നിന്നാലും മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡീപ്പായിട്ടുള്ള റേഡിയേറ്റർ ക്ലീനിങ്ങിൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്.